എല്ലാവർക്കും നമസ്കാരം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ വേവിച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറുള്ളത്, ഇപ്പോൾ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നേരത്തെ ചാനലിലിട്ടുണ്ടായിരുന്ന സദ്യ വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് പാലക്കാടൻ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചിപ്പുളി, വെള്ള അവിയൽ, കൂട്ടുകറി, മധുരമുള്ളത്, സാമ്പാർ വറുത്തരച്ചത്, പിന്നെ പടവലങ്ങ കിച്ചടി, ചെറുപയറ് വറുത്തുതരങ്ങിയ പായസം, ഇടിച്ചു പിഴിഞ്ഞ പായസം, നേന്ത്രപ്രഥമൻ, ഇടിയപ്പപ്രഥമൻ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. നേരത്തെ കാണിച്ച റെസിപ്പീസൊക്കെ എല്ലാവരും കണ്ടു നോക്കണം. അപ്പോൾ ഒരു മിക്സറ് ജാറിൽ ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിന് തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നമുക്ക് എരിവ് അനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ 2 എണ്ണം ചേർക്കുള്ളൂ, കാരണം കുട്ടികൾക്ക് എരിവ് പറ്റാത്തത് കൊണ്ടാണ്. നമുക്ക് എരിവ് അനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്, 1 സ്പൂൺ അളവിനാണ്. ടേബിൾ സ്പൂൺ അല്ല, തേങ്ങ ടേബിൾ സ്പൂൺ അളവിനായിരുന്നു. കടുക് ചേർക്കുന്നത് സ്പൂൺ അളവിനാണ്. കടുക് ചേർക്കുമ്പോൾ നോക്കി ചേർക്കണം, ഒരുപാട് കൂടിയാലും കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ സ്പൂൺ അളവാണ് ചേർത്ത് കേട്ടോ. അതേപോലെ തന്നെ ജീരകവും അതേപോലെ ചെറിയ സ്പൂൺ അളവിന് 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. നമുക്കിനിത് അരച്ചെടുക്കാൻ, ഞാനിവിടെ എടുക്കുന്നത് ആദ്യം തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ തൈര് ഫ്രിഡ്ജിൽ നിന്നും നേരത്തെ എടുത്ത് പുറത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് അരച്ച് നോക്കാം. വെള്ളം ചേർത്ത് അരച്ചാലും മതി. അപ്പോൾ തൈര് ചേർക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ചേർക്കണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരച്ചെടുക്കുന്നുണ്ട്. അരച്ച് നോക്കിയിട്ട് അരയിനില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർക്കുക. അപ്പോൾ അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇനി 1 ടേബിൾ സ്പൂൺ അളവിന് വെള്ളം ചേർത്ത് കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലോണം അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബീറ്റ്റൂട്ട് റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു ബീറ്റ്റൂട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വേവിച്ചെടുക്കണില്ല, വേണമെങ്കിൽ നമുക്ക് കുക്കറിലിട്ട് വേവിച്ച് ആദ്യം എടുത്ത ശേഷം അരയ്ക്കാം. ഞാനിവിടെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മിക്സറ് ജാറിലിട്ട് 1 സ്പൂൺ അളവിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാ മിക്സി ജാറിലും ഇതുപോലെ അരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ മിക്സി ജാറിൻ്റെ ബ്ലേഡൊക്കെ പൊട്ടും. അപ്പോൾ നിങ്ങൾ അരയ്ക്കാറുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്തോളൂ, അല്ലെങ്കിൽ കുക്കറിലിട്ട് വേവിച്ച ശേഷം അരച്ചെടുത്താലും മതി. ഒരു പാൻ ചൂടാക്കിയിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ ഞാൻ ഇത് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരച്ചതിലേക്ക് ചേർത്ത് നല്ലോണം വഴറ്റുക. ആ പച്ച ടേസ്റ്റ് എല്ലാം മാറുന്ന വരെ നല്ലോണം വഴറ്റിയ ശേഷം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഈ അത് കുക്കറിലാണ് വേവിക്കണമെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് 4-5 വിസിലൊക്കെ ചിലപ്പോൾ വേണ്ടി വരും കേട്ടോ വെന്ത് കിട്ടാൻ. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരവ് ചേർക്കാം. പച്ച ടേസ്റ്റ് മാറുമ്പോൾ ഞാനിതിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങ അരച്ചത്. പിന്നെ വേണമെങ്കിൽ മാത്രം 3 തുള്ളി വെള്ളം മാത്രം ഇത്തിരി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഞാൻ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇവിടെ അത് ചേർക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്, കഴിക്കും, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നെയ്യും വേണമെങ്കിൽ വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. ഞാനത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഇനി ഞാനൊരു 3-4 സ്പൂൺ അളവിന് തൈര് കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിയ ശേഷം പുളി മതിയോ നോക്കിയിട്ട് പോരാ തോന്നിയപ്പോൾ വീണ്ടും ഒരു 3 സ്പൂൺ അളവിന് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 9-10 സ്പൂൺ അളവിനൊക്കെ ഞാനിതിൽ തൈര് ചേർത്തിട്ടുണ്ട്, അരയ്ക്കാനെടുത്തതും ഇപ്പോൾ ചേർത്തതും ഒക്കെ കൂടിയിട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ അളവിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കടുക് വറുക്കാനാണ്. ഒപ്പം തന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആദ്യം വേവിച്ചിട്ട് അരച്ചിട്ടാണോ ഉണ്ടാക്കാറുള്ളത്, അല്ലെങ്കിൽ ഇതുപോലെയാണോ എന്നുള്ളതും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.